നമസ്കാരം. ദേവപ്രീതിക്കായി യാഗം അനുഷ്ഠിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ കഥ കഠോപനിഷത്തിലുണ്ട്. ഈശ്വരൻ തനിക്ക് ദാനമായി തന്ന എല്ലാം തന്നെ ദൈവത്തിന് സമർപ്പിക്കണം, അല്ലെങ്കിൽ ദേവപ്രീതിക്കായി സമർപ്പിക്കണം എന്ന് അയാൾക്കറിയാമായിരുന്നെങ്കിലും തൻ്റെ കന്നുകാലികളിൽ നല്ലതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മോശമായതിനെയാണ് ഇയാൾ യാഗത്തിന് സമർപ്പിച്ചത്. ഇത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായ നചികേതസിന് വളരെ ദുഃഖം തോന്നി. എങ്കിലും തൻ്റെ പിതാവിൻ്റെ തെറ്റ് തിരുത്തണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നചികേതസ് പിതാവിനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്നെ ആർക്കാണ് നൽകുക? തന്നെ ചോദ്യം ചെയ്യാനെത്തിയ പുത്രനോട് നല്ല ദേഷ്യം തോന്നിയതുകൊണ്ട് അയാൾ നല്ല അരിശത്തിൽ തന്നെ അവനോട് പറഞ്ഞു, നിന്നെ ഞാൻ മരണത്തിനാണ് വിട്ടുകൊടുക്കുക. മരണദേവൻ പോലും ആ പുത്രനെ കൊണ്ടുപോയെങ്കിലും പിന്നീട് അനുഗ്രഹങ്ങളൊക്കെ നൽകി അവൻ്റെ നന്മയിൽ പ്രീതനായി അവനെ തിരികെ അയക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കൈകളിൽ നമുക്കുണ്ട് എന്ന് നാം വിചാരിക്കുന്ന എല്ലാത്തിനെയും അമർത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് ദാനമായി തന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ ദൈവത്തിന് സന്തോഷത്തോടെ സമർപ്പിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും ചിട്ടയായും അത് വേണ്ട സമയത്തും ദൈവം നടത്തിത്തരും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സകലതും ലഭിക്കും എന്ന ദൈവവചനം ഓർമ്മയുണ്ടാവുമല്ലോ, അല്ലേ?